വേണമെന്ന് CPM. സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിൽ തിരക്കിനും സംഘർഷത്തിനും കാരണമാകും. വർഗീയവാദികൾ മുതലെടുക്കുമെന്നും MV ഗോവിന്ദൻ. ദേവസ്വം ബോർഡിലും ഭിന്നത. സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന് CPI പ്രതിനിധി. സർക്കാരുമായി ആലോചിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വൻ വിള്ളൽ. നിജ്ജർ വധക്കേസിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധവുമായി വിദേശകാര്യ മന്ത്രാലയം. കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മതതീവ്രവാദികൾക്ക് കീഴടങ്ങിയെന്ന് ഇന്ത്യയുടെ വിമർശനം. വയനാടിന്റെ പുനരധിവാസത്തിന് ഒറ്റ മനസ്സോടെ കേരളം. അടിയന്തര ധനസഹായത്തിന് നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. വയനാടിനെ കൈവിടില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. CPIക്കെതിരെ നിയമസഭാ സീറ്റ് കച്ചവടം ആരോപിച്ച് PV അൻവർ. ഏറനാട് സീറ്റ് 25 ലക്ഷം രൂപയ്ക്ക് മുസ്ലിം ലീഗിന് വിറ്റു. 2 തവണ സീറ്റ് കച്ചവടം നടത്തി. ഏറനാട്ടിൽ CPIക്കെതിരെ മത്സരിച്ചത് CPM പറഞ്ഞിട്ട്. തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന മുൻധാരണ അവസാന നിമിഷം തെറ്റിച്ചത് CPI എന്നും അൻവർ. തൃശൂർപൂരം അലങ്കോലമായതിൽ പ്രശ്നപരിഹാരത്തിനായി എത്തിയ സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസ് ഉപയോഗിച്ചെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. പരാതി നൽകിയ CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷിന്റെ മൊഴിയെടുത്തു. ആംബുലൻസിലെത്തിയത് സുരേഷ് ഗോപിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടെന്ന മറുപടിയുമായി BJP. ഹേമകമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിലുള്ള ഹർജികളിൽ കേന്ദ്രത്തെ കക്ഷി ചേർക്കണമെന്ന് വനിതാ കമ്മീഷൻ. ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചു. ലൈംഗികാതിക്രമം തടയുന്ന നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരെന്നും കമ്മീഷൻ. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിച്ച് ഹൈക്കോടതി. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടന്നതായി വിലയിരുത്തൽ. മുൻ ഭാര്യ നൽകിയ പരാതിയിൽ പുലർച്ചെ അറസ്റ്റിലായ നടൻ ബാലയ്ക്ക് കർശന ഉപാധികളോടെ ജാമ്യം. അറസ്റ്റിലേക്ക് നയിച്ചത് മകൾക്കും മുൻ ഭാര്യയ്ക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പരാമർശങ്ങളിൽ. ഇനി വെറുതെ ഇരിക്കില്ലെന്നും കണ്ണീര് കുടിപ്പിച്ചവരോട് ദൈവം ചോദിക്കുമെന്നും ബാല. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചതിന് എതിരായ അതിജീവിതയുടെ ഉപഹർജി തള്ളി. നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. പരാതിക്കാരിക്ക് നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടാമെന്നും കോടതി. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടും റദ്ദാക്കില്ല. പ്രതിച്ഛായ കൂട്ടാൻ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. അഭിമുഖം നൽകിയത് ദ ഹിന്ദുവിനെന്നും തിരുവഞ്ചൂരിന് രേഖാമൂലം മറുപടി. കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചില്ലെന്ന് ആവർത്തിച്ച് ഗവർണർ. നാളെ പുലർച്ചെ 5:30 മുതൽ ബുധനാഴ്ച രാത്രി 11:30 വരെ കേരള തീരത്ത് റെഡ് അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ചെന്നൈയിൽ വെള്ളപ്പൊക്ക ഭീഷണി. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു.